Hello, so academic writing is unit 1 important topics. We will next unit 2. Unit 2 is genres and types of academic writing. So, that is very important topics. One research paper. Page number 27 le research paper or article nu varnittu oru section undu adu nalla important aanu appo adu nokka pinna adile important aayittu varunathu thesis allengil dissertation aanu adu page number 29 le undu thesis allengil dissertation okay pinna case study parayunathu page 26 le varunathana case study pinna adile ettu important nu parayunathu table 2.3 page 30 la table 2.3 approaches to academic writing aanu adile korchu verunnunde like expository descriptive persuasive analytical critical or evaluative narrative or reflective appo aa or approaches to academic writing important aanu pinna table 2.4 la rhetorical modes in writing nu varana section undu adu important aanu okay appo ithrayana unit 2 ilte ettu important topics na ini idile matte unit 1 ile mari id explain cheyunnilla karanam nammal oro unitum nalla detail aayittu nammada channel il already upload cheyidittund appo ini onnodi adu parannittu daakunnilla appo indinte link naan description il kodukkam unit 2 inde unit 1 inde ella unit inde aa playlist naan kodukka so adile poittu ningal kandamadi pinna last nimish ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് മാത്രമാണ് ഇപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റിസർച്ച് പേപ്പർ തെസിസ് കേസ് സ്റ്റഡി അപ്രോച്ചസ് ടു അക്കാഡമിക് റൈറ്റിംഗ് റിറ്റോറിക്കൽ മോഡ്സ് ഓക്കേ ഇത്രയാണ് യൂണിറ്റ് 2 ൽ വേറെ ഏത് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്തായാലും പഠിക്കേണ്ട ടോപ്പിക് ഓക്കേ ഇതിന്റെ കംപ്ലീറ്റ് ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും ചെയ്യാം ട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന യൂണിറ്റ് 3 ആണ് യൂണിറ്റ് 3 ൽ ഏതാണ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എന്നുള്ള യൂണിറ്റാണ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അപ്പോൾ ആ പ്രോസസ് ഓഫ് റൈറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ 3 മെയിൻ പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ് 3 മെയിൻ പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ഓക്കെ സോ 3 മെയിൻ പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ദാറ്റ് പ്രീ റൈറ്റിംഗ് റൈറ്റിംഗ് റിവൈസിങ് അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള മെയിൻ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ പ്രോസസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ് അതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം പിന്നെ വരുന്നത് സ്റ്റെപ്സ് ടു അക്കാഡമിക് റൈറ്റിംഗ് ആണ് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഓക്കെ ഏതൊക്കെ സ്റ്റെപ്സ് വഴിയാണ് നമ്മളത് ചെയ്യേണ്ടത് ഈ പ്രോസസ്സ് ഓഫ് റൈറ്റിംഗ് എന്നുള്ള ഈ ഒരു യൂണിറ്റ് നല്ല അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് അപ്പോൾ ഇതിൽ പ്രോസസ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കാണാൻ കഴിയും ലൈക്ക് അതിൻ്റെ അടിയിൽ തന്നെ ഏത് വോയിസ് യൂസ് ചെയ്യണം പിന്നെ ഓഡിയൻസ് അനാലിസിസ് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഒരു പേജ് 43 അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഇൻട്രൊഡക്ഷൻ ബോഡി പാരഗ്രാഫ് 1 ബോഡി പാരഗ്രാഫ് 2 ബോഡി പാരഗ്രാഫ് 3 ബോഡി പാരഗ്രാഫ് 4 ആൻഡ് കൺക്ലൂഷൻ അതാണ് ശരിക്കുള്ള ഒരു നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം ഓഡിയൻസ് അനാലിസിസ് ആണ് നമ്മൾ ഏത് ഓഡിയൻസിന് ആണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും എഴുതാൻ ഓഡിയൻസ് അനാലിസിസ് പേജ് 38 വരുന്നുണ്ട് ഓഡിയൻസ് അനാലിസിസ് ഓക്കെ പിന്നെ അതുമാതിരി തന്നെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളൊരു ടോപ്പിക് അത് 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാം ബ്രെയിൻ സ്റ്റോമിങ് എന്താണ് എന്നുള്ളത് ഓക്കെ സോ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ അത് പേജ് 46 വരുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ പ്രീ റൈറ്റിങ്ങിൽ വരുന്ന രണ്ട് കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിങ്ങും പിന്നെ ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്ങും സോ അതിൽ ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് വരുന്നത് തെസിസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതുക അതുമാതിരി ബോഡി പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതുക ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതുക കൺക്ലൂഡിങ് പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതുക അതൊക്കെയാണ് പിന്നെ ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അത് കാണുന്ന ടൈമിൽ ഈ ടോപ്പിക്ക് ഒന്നുകൂടി സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ സോ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഇനി യൂണിറ്റ് 4 ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് ആണ്
ഇപ്പോൾ യൂണിറ്റ് ഫോർ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മുടെ പല രീതിക്കുള്ള റൈറ്റിങ്സും വരുന്നത്, ലൈക്ക് നരേഷൻ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നരേഷനാണ്. എന്താണ് നരേഷൻ അല്ലെങ്കിൽ നരേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമാതിരി ഫീച്ചേഴ്സ്, നരേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരിക. അതുമാതിരി ഫിക്ഷണൽ നരേറ്റീവിൻ്റെയും നോൺ ഫിക്ഷണൽ നരേറ്റീവ്സിൻ്റെയും എന്താണ് എക്സാമ്പിൾസ്, ടേബിൾ 4.1 പേജ് 64 ടേബിൾ 4.1 കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഫിക്ഷണൽ നരേറ്റീവ്സും എക്സാമ്പിൾസ് ഓഫ് നോൺ ഫിക്ഷണൽ നരേറ്റീവ്സും ആ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കുക. അതെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും, രണ്ടിൻ്റെയും എക്സാമ്പിളുകൾ. ഓക്കെ, പിന്നെ അതിൽ ചോദിക്കാവുന്നത് നരേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ലൈക്ക് പ്ലോട്ട്, സെറ്റിങ്, ക്യാരക്ടേഴ്സ്, കോൺഫ്ലിക്റ്റ്, അതൊക്കെ അത് പേജ് 64 പേജ് 64. ഓക്കെ, പിന്നെ അതിൽ ചോദിക്കാവുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണ്. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എന്ന് പറയുമ്പോൾ, ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ പറഞ്ഞാൽ തന്നെ അറിയാം, നമ്മൾ ആർഗ്യൂ ചെയ്തും കൊണ്ടുള്ളൊരു എസ്സേ ആയിരിക്കും ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ. സോ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ഇതിലെവിടെ വരുന്നത് എന്ന് വെച്ചാൽ, ഇതിൽ കുറേ വരുന്നുണ്ട്, ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിങ്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്, അങ്ങനെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഞാൻ പറയണേ. ആർഗ്യുമെൻറ്റേഷൻ വരുന്നത് പേജ് 77 പേജ് 77 ആർഗ്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ വരുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് പേജ് 79 കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്. അതൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് വരുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിൽ പേജസ് 86 വരുന്നത്, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള സെക്ഷൻ. അതിൻ്റെ സ്ട്രക്ചർ അതുമാതിരി തന്നെ അതിൽ എങ്ങനത്തെയൊക്കെ സെക്ഷൻസ് വരുന്നുണ്ട്, പിന്നെ അത് എല്ലാത്തിനും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്, പേജ് 96 കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ എന്നുള്ളത്. അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ റൈറ്റിംഗ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് 97 കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ സെക്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ടൈം കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ആ വീഡിയോസ് കാണുമ്പോൾ ഈ ഭാഗങ്ങളൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഡെഫിനിഷൻ എന്നുള്ളതിൽ ഇതൊക്കെയാണ്, ജനറൽ എങ്ങനെയൊക്കെയാണ് ഒരു ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓക്കെ അതൊക്കെ. പിന്നെ അതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. പിന്നെ പ്രോസസ്സ് അനാലിസിസ്, പ്രോസസ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഡിറക്ഷണൽ പ്രോസസ്സ് അനാലിസിസും ഇൻഫോർമേഷണൽ പ്രോസസ്സ് അനാലിസിസും. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഹൗ എ കമ്പ്യൂട്ടർ വർക്ക്സ്, ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് ചോദിച്ചാൽ അതൊരു ഇൻഫോർമേഷണൽ ആയിട്ടുള്ള പ്രോസസ്സ് അനാലിസിസ് ആണ്. നേരെ മറിച്ചിട്ട് നമ്മളിപ്പോൾ ഹൗ ടു റിപ്പയർ എ വാച്ച്, ഒരു വാച്ച് എങ്ങനെയാണ് ശരിയാക്കുക ചോദിച്ചാൽ അതെന്താണ്, അതൊരു ഡിറക്ഷണൽ പ്രോസസ്സ് അനാലിസിസ് ആണ്. പ്രോസസ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളതിനെ പറ്റിയിട്ട്. അതിൽ അതിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസസും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇപ്പോൾ എന്താ നമുക്കറിയാം, യു ജി ആണെങ്കിൽ അതിന് BA BSc അങ്ങനെ 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 മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ ആ ടൈപ്പ് വരുമ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്താണ്, അതൊക്കെ പേജ് 108 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ യൂണിറ്റ് 2, 3, and 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നമ്മുടെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ വീഡിയോസ് കാണുമ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് ഒന്നുകൂടി ഇരുന്ന് പഠിക്കുക. അത് ഏറ്റവും കൂടുതൽ ആയിട്ട് ചോദിക്കാവുന്ന ടോപ്പിക്സാണ്. പിന്നെ ഈ എല്ലാ യൂണിറ്റ്സിൻ്റെയും ടോപ്പിക്സ് പതിരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി യൂണിറ്റ്, ഇനി നമുക്ക് ഇത്ര എണ്ണമുണ്ട്, യൂണിറ്റ് 5, 6, 7, and 8 നാല് യൂണിറ്റ്സും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോസിൻ്റെ ഈ ടോപ്പിക്സൊക്കെ നോക്കിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് വീഡിയോസ് കാണാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.